നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ എസ് എസ് എൽ സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോക്സ് കണ്ടെയ്ൻസ് സം ഗ്രീൻ ആൻഡ് ബ്ലൂ ബോൾസ്, സെവൻ റെഡ് ബോൾസ് ആർ പുട്ട് ഇൻ ടു ഇറ്റ്. നൗ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ബോക്സ് ഈസ് 7/24 ആൻഡ് ദാറ്റ് ഓഫ് ബ്ലൂ ബോൾ ഈസ് 1/3. ഹൗ മെനി ബോൾസ് ആർ ദെയർ ഇൻ ദ ബോക്സ് ആൻഡ് ഹൗ മെനി ഓഫ് ദം ആർ ബ്ലൂ ആൻഡ് വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ ബോൾ ഫ്രം ദ ബോക്സ്. ഓക്കെ, ഒരു ബോക്സിനകത്ത് കുറച്ച് ഗ്രീനും ബ്ലൂ ബോൾസും ഉണ്ട്. അതായത് നമ്മൾ 7 റെഡ് ബോൾ ഇട്ടു. അപ്പോ റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി, ചാൻസ്, റെഡ് ബോൾ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 7/24 ആയി. ബ്ലൂ ബോൾ കിട്ടാനുള്ള ചാൻസ് 1/3 ആയി. അപ്പോൾ ആ ബോക്സിനകത്ത് ഇപ്പൊ എന്തൊക്കെ വന്നു? റെഡും വന്നു, ഗ്രീനും വന്നു, ബ്ലൂവും വന്നു. എത്ര റെഡാണ് ഇട്ടത്? 7 റെഡ്. അപ്പൊ റെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 7/24 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ ബോൾ, ആ ബോക്സിനകത്ത് ടോട്ടൽ എത്ര ബോൾ ഉണ്ട്? 24 ബോൾ ഉണ്ട്. അതിൽ റെഡ് കിട്ടാൻ എത്ര റെഡ് ഇട്ടു? 7. അപ്പൊ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതായത് റെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയായി മാറി? 7/24, അതായത് 7/24 ആയി മാറി. ബ്ലൂ കിട്ടാനുള്ള ചാൻസ് എത്രയായി മാറി? 1/3 ആയി. അങ്ങനെയാണെങ്കിൽ ഈ ബോക്സിനകത്ത് എത്ര ബോൾ ഉണ്ട്, അതിൽ എത്ര എണ്ണം ബ്ലൂ ആണ്, ഗ്രീൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, ഗ്രീൻ ആകാനുള്ള ചാൻസ് എത്രയാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് റെഡ് ബോളിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് വന്നു? 7/24. 7 റെഡ് ബോൾ ആണ് ഇട്ടത്. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ചാൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പ്രോബബിലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ ചാൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാൻസ്, അല്ലെ? ഇവിടെ ടോട്ടൽ ചാൻസ് എത്രയാണ് വന്നിരിക്കുന്നത്? 24ഉം റെഡ് വരാനുള്ള പോസിബിലിറ്റി എത്രയാണ്? 7ഉം ആണ് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 24 ആണ്. അതിൽ റെഡ് വരാനുള്ള ചാൻസ് എത്രയാണ്? 7. അപ്പൊ റെഡിന്റെ പ്രോബബിലിറ്റിയാണ് 7/24. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി, ഹൗ മെനി ബോൾസ് ആർ ദെയർ ഇൻ ദ ബോക്സ്? എത്ര ബോൾസ് ഉണ്ട്? 24 ബോൾസ് ആണ് ഉള്ളത്. ഇതിൽ എത്ര എണ്ണം ബ്ലൂ ആണ്? ബ്ലൂ കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. അസ്യൂം ദ നമ്പർ ഓഫ് ബ്ലൂ ബോൾ, നമ്പർ ഓഫ് ബ്ലൂ ബോളിനെ എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഇഫ് ദ നമ്പർ ഓഫ് ബ്ലൂ, ഇഫ് ദ നമ്പർ ഓഫ് ബ്ലൂ ബോൾ ഇസ് എക്സ്. ഓക്കെ, അതായത് ആകെ എത്ര പ്രോബബിലിറ്റി, ആകെ എത്ര ബോളാണ് ഉള്ളത്? 24. എക്സ് വരാനുള്ള ചാൻസ് എത്രയാണ്? എക്സ്, സോറി, ബ്ലൂ ബോൾ വരാനുള്ള ചാൻസ് എത്രയാണ്? എക്സ്. ടോട്ടൽ ബോൾ 24, അതിൽ ബ്ലൂ വരാനുള്ള ചാൻസ് എക്സ്. അപ്പൊ ബ്ലൂവിന്റെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം? x/24 എന്ന് എഴുതാം. അപ്പൊ ബ്ലൂവിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 1/3 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ആകെ 24 ബോൾസ് ആണുള്ളത്. അതിൽ ബ്ലൂവിന്റെ എണ്ണത്തിന് ഞാൻ എക്സ് എന്ന് അസ്യൂം ചെയ്തു. അപ്പൊ ബ്ലൂ വരാനുള്ള പ്രോബബിലിറ്റി, ബ്ലൂ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 24 എണ്ണത്തിൽ എത്ര ചാൻസ് ഉണ്ട്? എക്സ് ചാൻസ് ആണുള്ളത്. അപ്പൊ x/24 എന്ന് എടുത്തു. എക്സ്, ബ്ലൂവിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 1/3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 × x = 24. അപ്പൊ x = 24/3 എത്ര കിട്ടി? 8. ഇതിന്റെ അർത്ഥം എത്ര, എന്താണ് നമ്പർ ഓഫ് ബ്ലൂ ബോൾ എത്രയാണെന്ന് കിട്ടി? നമ്പർ ഓഫ് ബ്ലൂ ബോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 8 ആണെന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്പർ ഓഫ് ബ്ലൂ ബോൾ 8 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഗ്രീൻ ബോൾ എത്ര ഉണ്ട്? ഗ്രീൻ ബോളിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? നമുക്ക് ആകെ എത്ര ബോളാണുള്ളത്? 24 ബോളാണുള്ളത്. അതില് റെഡ് എത്ര വന്നു? 7 വന്നു. ബ്ലൂ എത്ര വന്നു? 8 വന്നു. അപ്പൊ 8 × 7 = 15 അല്ലേ? ഇനി എത്ര ബോൾ ആകെ 24? അപ്പൊ ബ്ലൂ, ഗ്രീൻ ബോൾ എത്രയാണ് ഇനി വരുന്നത്? നമ്പർ ഓഫ് ഗ്രീൻ ബോൾ, നമ്പർ ഓഫ് ഗ്രീൻ ബോൾ ആകെ എത്രയുണ്ട്? 24. അതിൽ എത്ര പോയി? റെഡ് എത്ര പോയി? 7 പോയി. ബ്ലൂ എത്ര പോയി? 8. ഇത് കഴിഞ്ഞ് ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് എത്ര ബോളാണുള്ളത്? 9 ബോൾസ്. അപ്പൊ ഗ്രീൻ ബോൾ എത്ര എണ്ണം ആവുന്നത്? 9. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ ബോൾ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ ബോൾ ഗ്രീൻ ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ആകെ ഗ്രീൻ എത്രയുള്ളത്? 9. ടോട്ടൽ എത്രയാണ്? 24. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്താണ്? 9/24. ഒന്നുകൂടെ പറയാം, നമുക്ക് ഒരു ബോക്സിനകത്ത്
ग्रीन ब्लू बोल तेड बोल इटकू अब रेड कल प्रोबिलिटी 7/24 आई अोटल इतना रेड कानसान चांसू ओके अब टोटल नंबर ऑफ बोल्स मनस 24 ब्लू प्रोबेबिलिटी 1/3 ओके नंबर ऑफ ब्लू बोल एक्स ओके अब नम्मड़ आगे बोल अत्र अब एक्स 24 ब्लू प्रोबेबिलिटी दिस इज इक्वल टू क्वेश्चन ब्लू बोल प्रोबेबिलिटी 1/3 3x इक्वल टू 24 अब एक्स इक्वल टू 24/3 एत्र किट्टी 8 अब ब्लू बोल एत्र ब्लू बोल अस्यूम एक्स अस्यूम ओके अगर आने ग्रीन बोल अत्र नमुक रेड बोल किटी 8 ब्लू बोल किटी आगे 24 अब अद कॉल अब ग्रीन बोल अत्र अब ग्रीन बोल प्रोबेबिलिटी एने कंपिड़ी ग्रीन बोल एत्र टोटल बोल अत्र 24 अब 9/24 ग्रीन बोल प्रोबेबिलिटी ओके अड़ क्वस्टन टीचर आस्क द स्टूडेंट्स टू से टू डिजिट नंबर व्हाट इज द प्रोबेबिलिटी ऑफ दैट नंबर बीइंग 17 व्हाट इज द प्रोबेबिलिटी ऑफ इट बीइंग ए परफेक्ट स्क्वायर टीचर कुट्टिकलोड टू डिजिट नंबर्स परायन परायगयाण अदिल 17 एन्न परायन वन्न नंबर वरान एत्र चांस उंड अदिल एत्र नंबरुकल परफेक्ट स्क्वायर आगानुल्ल चांस उंड इप्पो ओरु टीचर क्लासिले कुट्टिकलोड टू डिजिट नंबरुकल वरान परायगयाण अप्पो नमुक्करिया एत्र टू डिजिट नंबर्स उंड എവിടെന്നാണ് തുടങ്ങുന്നത് 10 തൊട്ടല്ലേ 2 ഡിജിറ്റ് തുടങ്ങുന്നത് എവിടെ വരെയുണ്ട് 99 വരെ 10 തൊട്ട് 99 വരെയാണ് 2 ഡിജിറ്റ് നമ്പർ അപ്പോൾ എത്ര നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ് നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഈ 10നും 99നും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട് 90 നമ്പേഴ്സ് ഉണ്ട് 10നും 90നും ഇടയ്ക്ക് എത്ര 99നും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട് 90 കാര്യം എങ്ങനെയാ ചെയ്യുന്നത് 99 മൈനസ് 10 89 വരുത്തുള്ളൂ അതിന്റെ ഒന്നുകൂടി കൂട്ടിയാലേ ആ ഡിഫറൻസ് ആവത്തുള്ളൂ 10നും 99നും ഇടയ്ക്ക് 90 നമ്പേഴ്സ് ഉണ്ട് എങ്ങനെ ചെയ്യും 99 മൈനസ് 10 ചെയ്യാ എന്നിട്ട് കിട്ടുന്ന ആൻസറിന്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ 89 കിട്ടും അതിന്റെ ഒന്ന് കൂട്ടുമ്പോൾ 90 അങ്ങനെയാണ് നമ്പർ ഓഫ് എത്ര എണ്ണം നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ഇവിടെ ഇപ്പോ 10നും 99നും ഇടയ്ക്ക് 90 നമ്പേഴ്സ് ഉണ്ട് ഈ 90 നമ്പറുകളിൽ ഒരു കുട്ടി 17 പറയാനുള്ള സാധ്യത എത്രയുണ്ടെന്ന आगे एत्र नंबर उल्लाद 90 अल पद चांस और चांस अलूराल प्रावश्य अब पर चांसू अब प्रोबबिलिटी ऑफ द नंबर प्रोबबिलिटी एने प्रोबबिलिटी दैट द नंबर इज 17 पद नंबर कुटी पर चांस एत्र आगे चांस 90 अल പതിനേഴ് പ്രാവശ്യമല്ലേ പറയാൻ ചാൻസ് ഉള്ളൂ ഇതിനിടയിൽ 17 എന്ന് പറയുന്നത് ഒരു നമ്പർ അല്ലേ ഒരു പ്രാവശ്യം അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് നമ്പർ ഈസ് 17 ആകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/90 ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബിറ്റ് ബീയിങ് എ പെർഫെക്ട് സ്ക്വയർ പെർഫെക്ട് സ്ക്വയർ ആകാനുള്ള പ്രോബബിലിറ്റി ഈ പറയുന്ന നമ്പറുകളിൽ പെർഫെക്ട് സ്ക്വയർ വരാനുള്ള പ്രോബബിലിറ്റി എത്രയുണ്ട് അപ്പോൾ എത്ര പെർഫെക്ട് സ്ക്വയേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം 10നും 99നും ഇടയ്ക്ക് എത്ര പെർഫെക്ട് സ്ക്വയേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ഒന്നിന്റെ സ്ക്വയർ എന്താണ് ഒന്നാണ് രണ്ടിന്റെ സ്ക്വയർ 4 മൂന്നിന്റെ സ്ക്വയർ 9 അപ്പോൾ ഇത് മൂന്നും വരുത്തില്ല ഇനി നാലിന്റെ സ്ക്വയർ എത്ര 16 അഞ്ചിന്റെ സ്ക്വയർ 25 ആറിന്റെ 36 ഏഴിന്റെ പെർഫെക്റ്റ് സ്ക്വയർ 49 എട്ടിന്റെ 64 ഒൻപതിന്റെ 81 പത്തിന്റെ 100 ആയിപ്പോ അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ ആയിപ്പോ അത് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒന്നിന്റെ എടുക്കാൻ പറ്റില്ല ഒന്നിന്റെ സ്ക്വയർ 1 രണ്ടിന്റെ സ്ക്വയർ 4 മൂന്നിന്റെ സ്ക്വയർ 9 അവിടെ വരെ എടുക്കാൻ പറ്റില്ല കാര്യം 1 ഡിജിറ്റ് ആണ് 4 തൊട്ട് പറ്റും 4ന്റെ സ്ക്വയർ 16 5ന്റെ സ്ക്വയർ 25 6ന്റെ 36 7ന്റെ സ്ക്വയർ 49 8ന്റെ സ്ക്വയർ 64 9ന്റെ സ്ക്വയർ 81 അപ്പോൾ 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എത്രണം ഉണ്ട് 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയറുകൾ എത്രണമാണുള്ളത് നമ്പർ ഓഫ് 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയറുകൾ എത്ര എണ്ണം ഉണ്ട് 6 എണ്ണം ഉണ്ട് ഓക്കേ 6 എണ്ണമാണുള്ളത് അപ്പോൾ നമ്മൾ ആകെയുള്ള നമ്പറുകളിൽ പെർഫെക്റ്റ് സ്ക്വയർ വരാനുള്ള ചാൻസ് എത്രയാണുള്ളത് 90 നമ്പറാണ് ഉള്ളത് അതിൽ പെർഫെക്റ്റ് സ്ക്വയർ വരാനുള്ള ചാൻസ് എത്ര എണ്ണമേ ഉള്ളൂ 6 എണ്ണമേ ഉള്ളൂ അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം പ്രോബബിലിറ്റി
probability that the number is perfect square is ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണുള്ള ആകാനുള്ള പ്രോബബിലിറ്റി എത്രയുള്ളത് 90 ൽ എത്രയുണ്ട് 6 ഓക്കേ ക്ലിയർ ആണോ അതായത് ഒരു ക്ലാസ്സിൽ കുട്ടികളോട് 2 ഡിജിറ്റ് നമ്പേഴ്സ് പറയാൻ പറയാണ് അപ്പോൾ കുട്ടികൾ എവിടെ നിന്ന് എവിടെ വരെ പറയും 10 തൊട്ട് 99 വരെ പറയാൻ ചാൻസ് ഉണ്ട് ഈ 10 തൊട്ട് 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് 90 നമ്പേഴ്സ് ആണുള്ളത് 10 തൊട്ട് നിങ്ങൾ എണ്ണി നോക്കിക്കോ 90 നമ്പേഴ്സ് ഉണ്ട് അത് എങ്ങനെ കണ്ടുപിടിച്ചു ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് ഒന്നുകൂടി കൂട്ടിയാൽ മതി ടോട്ടൽ നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് 90 എന്ന് കിട്ടി അതിൽ 17 എന്ന് പറയുന്ന നമ്പർ കുട്ടികൾ പറയാനുള്ള ചാൻസ് എന്താ ഈ 90 വരെയുള്ള നമ്പർ 99 വരെയുള്ള നമ്പറുകളിൽ 17 എന്ന് പറയാനുള്ള ചാൻസ് ഒരു പ്രാവശ്യമേ ഉള്ളൂ അപ്പോൾ 1/90 അതിന്റെ പ്രോബബിലിറ്റി ആകാൻ ചാൻസ് 90 അതിൽ 17 വരാനുള്ള ചാൻസ് 1 ഇനി ഈ ടു ഡിജിറ്റ് നമ്പേഴ്സിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്കറിയാം 4 സ്ക്വയർ 16 3 സ്ക്വയർ 9 അത് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ 4 തൊട്ട് എടുക്കാം 4 16 5 25 6 36 7 സ്ക്വയർ 49 8 സ്ക്വയർ 67 9 സ്ക്വയർ 81 10 എടുക്കാൻ പറ്റത്തില്ല 10 100 ആയി പോയി 3 ഡിജിറ്റ് ആയി പോയി അപ്പോൾ എത്ര എത്ര 2 ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട് 1 2 3 4 5 6 6 എണ്ണം എഴുതി ഓക്കേ അപ്പോൾ ഈ പെർഫെക്റ്റ് സ്ക്വയറുകൾ പറയാനുള്ള ചാൻസ് എത്രയുള്ളത് ആകെയുള്ളത് 90 അതിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയറുകളാണ് വന്നത് 6 എണ്ണം അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം 6/90 ആകെയുള്ള ചാൻസ് 90 പെർഫെക്റ്റ് സ്ക്വയർ വരാനുള്ള ചാൻസ് 6 ബട്ട് അതിന്റെ ഒരു ആ പറയുന്ന നമ്പറുകളിൽ പെർഫെക്റ്റ് സ്ക്വയർ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് 6/90 ഓക്കേ